നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഇന്ന് കൊളംബിയയ്ക്കെതിരെ കളിക്കാനിറങ്ങുന്നു. ഇന്നെന്ന് പറയുമ്പോൾ ടൈം സോൺ ഡിഫറൻസ് കാരണം സാങ്കേതികമായി നമുക്ക് നാളെ പുലർച്ചെ 5:30 കളി കാണാൻ സാധിക്കുക. കടുത്ത പോരാട്ടമാണ്, കൊളംബിയയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. കഴിഞ്ഞ 2 റൗണ്ട് മത്സരങ്ങളിൽ ബ്രസീലിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ 2 റൗണ്ട് വിജയിച്ചെങ്കിലും പിന്നീട് കഴിഞ്ഞ മാസം നടന്ന മത്സരങ്ങളിൽ ബ്രസീലിന് വിജയമുണ്ടായില്ല. അതിൻ്റെ പേരിൽ കടുത്ത വിമർശനങ്ങളിൽ നിൽക്കുന്ന ടീമാണ്. ഫെർണാണ്ടോ ഡിനിസിന് റിസൾട്ട് മാറ്റിമറിക്കാൻ ഇത്തവണ കഴിയുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് കൊളംബിയയിലാണ് കളി, നല്ല ചൂടുള്ള പ്രദേശത്താണ്, ബാരങ്കിലയിലാണ് കളിയുള്ളത്. അതിനെക്കുറിച്ചൊക്കെ ഇന്നലെ അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി. കൊളംബിയ എന്ന ടീമിനെ എങ്ങനെ കാണുന്നു എന്ന് കോച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്, കൊളംബിയൻ ടീം വേൾഡ് കപ്പിലും അതുപോലെ ലോക തലത്തിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ടീമാണ്. തീർച്ചയായിട്ടും സൗത്ത് അമേരിക്കയിലെ വൺ ഓഫ് ദി ടഫസ്റ്റ് റിവൽസ് ആയിട്ടാണ് അവരെ ഞാൻ കാണുന്നത്. അവർ നല്ല രൂപത്തിൽ സ്കോർ ചെയ്യുന്നു, വളരെ കോമ്പറ്റിറ്റീവ്ലി അവർ കളിക്കുകയും ചെയ്യുന്നു. നല്ല ചൂടുള്ള സ്ഥലത്താണ് കളി, അതോടൊപ്പം അവർക്ക് നല്ല ഫാൻ സപ്പോർട്ടും ഉണ്ടാകും. ഞങ്ങളെന്തായാലും കാര്യങ്ങൾ നല്ല രൂപത്തിൽ പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് പ്രിപ്പയർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രിപ്പറേഷനൊക്കെ വളരെ മികച്ചതായിരുന്നു. നല്ല രൂപത്തിൽ പ്ലെയേഴ്സിനെ പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ടാക്ടിക്കൽ നോളജ്, അതുപോലെ തന്നെ പരസ്പരമുള്ള ആ ഒരു കണക്ഷൻ, ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ 2 മത്സരങ്ങളിൽ, അതായത് കൊളംബിയക്കെതിരെയും പിന്നെ വരുന്ന അർജൻറ്റീനയ്ക്കെതിരെയുള്ള കളിയിലും, ഞങ്ങളുടെ പ്ലേയിങ് ലെവൽ, അതിൻ്റെ നിലവാരം ഉയർത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ കോച്ച് ഫെർണാണ്ടോ ഡിനിസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ മത്സരമാണ്. വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഇപ്പോൾ 3rd സ്ഥാനത്താണ് നിൽക്കുന്നത്. അതേസമയം എതിരാളികളായ കൊളംബിയയുള്ളത് 5th സ്ഥാനത്താണ്. ഒടുവിൽ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.